അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അജ്ഞാനികളായിട്ടല്ല എന്ന് പറഞ്ഞാൽ വിവരമില്ലാതെ നടക്കരുത് എന്ന് സൂചിപ്പിക്കുന്നു. വിവേകത്തോടെ നടക്കണം, അതായത് വിവരത്തോടെ നടക്കണം, നല്ല അറിവോടെ നടക്കണം. കാരണം ഇത് ഉറക്കെ പറഞ്ഞു, ദുഷ്കാലം. ഇത് ദുഷ്കാലമാണെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ദുഷ്കാലമാണെന്ന് എങ്ങനെ അറിയാം? മുമ്പൊക്കെ ആണെങ്കിൽ ഒരു 5-6 മക്കൾ ഒരു വീട്ടിൽ കാണും, അപ്പനും അമ്മയ്ക്കും വിദ്യാഭ്യാസമില്ല, ഈ 6-7 മക്കൾക്കും വിദ്യാഭ്യാസമില്ല. പക്ഷേ അപ്പനും അമ്മയും പറയുന്നത് അതുപോലെ എത്ര തട്ടിമിടുക്കന്മാരായിരുന്നാലും മിടുക്കികളായിരുന്നാലും അത് അതുപോലെ അനുസരിച്ച് കീഴ്പ്പെട്ട് പോകും. ഒരു 25 വർഷത്തിന് മുമ്പ്, ഇപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള അപ്പനും അമ്മയ്ക്കും ഒരു കുട്ടി അബദ്ധം പറ്റിയാൽ 2, അവർക്ക് അതിനേക്കാൾ അപ്പനും അമ്മയേക്കാൾ വിദ്യാഭ്യാസം കാണും. ഈ 2 മക്കളും പറയുന്നത് പോലെ അപ്പനും അമ്മയും കേട്ടില്ലെങ്കിൽ വീട്ടിൽ സ്വസ്ഥത ഇല്ല. കാരണം അത് ദുഷ്കാലമാണ്. അദ്ദേഹം കൂലിപ്പണി ചെയ്തിരുന്ന കാലം, രാവിലെ എഴുന്നേറ്റ് മുതലാളിയുടെ വീട്ടിൽ ചെന്ന് ചോദിക്കും, മുതലാളി ജോലിയുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അല്പസമയത്തിന് മുമ്പ് കേട്ടല്ലോ ഐസക് ലേവി എന്ന് പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ പേരാണ് ലേവി, എൻ്റെ പേരാണ് ഐസക്, അതുകൊണ്ട് ലേവി ഇങ്ങും തിരിച്ചു പോരും. അങ്ങനെ ഓരോ ജമ്മിമാരുടെ വീടുകളും കയറി ഇറങ്ങി നടക്കും ജോലിക്ക് വേണ്ടി. ആരെങ്കിലും ജോലി കൊടുക്കും, വന്ന് ജോലി ചെയ്യും. പക്ഷേ ഇന്ന് ആ സ്ഥാനത്ത് മുതലാളിമാർ ഈ തൊഴിലാളികളുടെ വീട് രാവിലെ കയറി ഇറങ്ങി നടക്കും, ഇന്ന് ജോലിക്ക് വരുമോ, ഇന്ന് ജോലിക്ക് വരുമോ എന്ന് ചോദിച്ച് നടക്കും. കാരണം ഇത് ദുഷ്കാലം. ഏത് മേഖലയിൽ നോക്കിയിരുന്നാലും ദുഷ്കാലം ആണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ജ്ഞാനികളായി നടക്കുവാൻ ദൈവത്തിൻ്റെ സന്ദേശം നമുക്ക് നൽകുന്നത് ഇങ്ങനെയാണ്, യഹോവയെ അന്വേഷിക്കുന്ന ഉണ്ടോ എന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഇന്നൊരു മടങ്ങിവരവ് ദൈവം ആഗ്രഹിക്കുന്നു. മടങ്ങി വന്ന് ഇന്ന് ഉപദേശി പറയുന്നത് നമുക്ക് വേദനയാണ്, പിടിക്കത്തില്ല. അപ്പനും അമ്മയുടെയും ഉപദേശം ഇഷ്ടമില്ല, അത് വേദനയാണ്, ബുദ്ധിമുട്ടാണ്. നമ്മളെപ്പോലുള്ള അധ്യാപകരാരെങ്കിലും പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്, ഇതൊന്നും സഹിക്കാൻ കഴിയാത്തവൻ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആണായാലും പെണ്ണായാലും അനുഭവിക്കുന്നതായ വേദനകൾ, അന്ന് ഞാൻ അതനുസരിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ മാന്യമായി ഇരിക്കാമെന്ന് ചിന്തിച്ചാൽ പിന്നീട് നിൻ്റെ ജീവിതത്തിൽ വഴിമാറാൻ കഴിയില്ല.